നമസ്കാരം. ലതാ മങ്കേഷ്കറിന്റെ നിര്യാണത്തെ തുടർന്ന് അവരുടെ സംസ്കാര ചടങ്ങിനോട് അനുബന്ധിച്ച് ബോളിവുഡ് താരം ഷാരൂഖ് ഖാനും അദ്ദേഹത്തിന്റെ മാനേജർ ആയിട്ടുള്ള പൂജ ദദ്ദയുമായിട്ടുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ വൈറലായി മാറിയിട്ടുണ്ട്. അതൊരു പ്രതീകമായി തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് പ്രചരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു സൈബർ ബുള്ളിയിങ് വന്നിട്ടുണ്ട്. ലതാ മങ്കേഷ്കറുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വാനമ്പാടിയുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹം ആ ഭൗതിക ദേഹത്തിന് മുന്നിൽ നിന്ന് ദുവ ചെയ്യുന്നതും ഒപ്പം അദ്ദേഹത്തിൻ്റെ മാനേജർ തൊഴുതുകൊണ്ട് അവരുടെ മതാചാരപരമായിട്ടുള്ള ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ അതിൽ ചിലർക്ക് പ്രശ്നമുണ്ടായിരിക്കുകയാണ്. അതിനെ വല്ലാതെ വിമർശിക്കാൻ ഒരു വിഭാഗം തയ്യാറായിരിക്കുകയാണ്. അതായത് ആ ചിത്രം അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുള്ളതെങ്കിലും അത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ഉയർത്തിക്കാട്ടുന്ന ഒരു ചിത്രമായി. ഈ ചില ചിത്രങ്ങൾ കഥ പറയും, ഒന്നും സംസാരിക്കേണ്ട. അത്തരത്തിൽ ഇന്ത്യ എന്ന രാജ്യത്ത് ഒരു സ്റ്റേറ്റിന് മതമില്ലാതെയും ഇവിടെ മതവിശ്വാസികൾക്ക് അവരുടെ ഇഷ്ടമുള്ള മതത്തെ വിശ്വസിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള അവസ്ഥ നിലനിൽക്കെ ഈ രാജ്യം ഭരിക്കുന്ന വർഗീയ ചിന്തയുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു വലിയ സൈനായി മാറിയിരിക്കുകയാണ് ആ ചിത്രം. ആ ചിത്രത്തിനെതിരെ ഇപ്പോൾ സംഘപരിവാറുകാർക്ക് കുരുപൊട്ടി ഒഴുകുകയാണ്. വിമർശനം എന്ന് പറഞ്ഞാൽ ഒരുതരം നിലവാരമില്ലാത്തതും അല്ലെങ്കിൽ തരംതാണതും എന്തിലും ഏതിലും വർഗീയത കൊണ്ട് കലർത്തുന്ന ഒരു വിഷജന്തുക്കളാണ് സംഘപരിവാറുകാരെന്ന് തെളിയിക്കുന്ന തരത്തിൽ ഈ വിമർശനം അങ്ങ് അതിൻ്റെ സർവസീമകളിൽ ലംഘിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ കഴിയുന്നത്? ഒരു മരണാനന്തര ചടങ്ങ്, അവിടെ ഒരാൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുക എന്ന് പറയുന്നത് അവരോടുള്ള ആദര സൂചകമായിട്ടാണ്. അങ്ങനെ അവരുടെ മുന്നിൽ വന്ന് അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരാൻ വേണ്ടി അവരുടെ മതപരമായ രീതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെപ്പോലും ചുഴിഞ്ഞു നോക്കി വിമർശിക്കാൻ തയ്യാറാകുന്നവർ ഈ നാടിന് ആപത്തെന്നല്ലാതെ പിന്നെ എന്ത് വാചകമാണ് പറയുന്നത്? ഷാരൂഖ് ഖാന്റെ പൈതൃകത്തെക്കുറിച്ച് അറിയാത്തവരാണ് ഈ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. പ്രത്യേകിച്ച് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു ഷാരൂഖ് ഖാന്റെ പിതാവായിട്ടുള്ള താജ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ മകനെയാണ് രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഒരാൾ മതപരമായ ആചാരത്തിന്റെ ഭാഗമായി ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നാട്ടിൽ അതിന് വിലക്കൊന്നുമില്ല, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഈ നാട്ടിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഒരു പൗരന് അവകാശമുണ്ട്. അത് മാത്രം തന്നെയാണ് ഷാരൂഖ് ഖാൻ ചെയ്യുന്നത്. അദ്ദേഹം മുൻപ് സംഘപരിവാറിനെതിരെ എടുത്ത നിലപാടുകളാണ് ഇത്തരത്തിൽ വിമർശനത്തിന് കാരണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ മൂടി വെച്ചതിന് ശേഷം ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ എടുത്തങ്ങ് പ്രയോഗിക്കുകയാണ്. ആ ദൃശ്യം കണ്ട ആർക്കും മറ്റൊന്നും തോന്നുന്നില്ല. ഒരാൾ അയാളുടെ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നു, അദ്ദേഹം ദുവ ചെയ്തതിന് ശേഷം ഒന്ന് ഊതി എന്നാണ് പറയുന്നത്. ഊതിയാൽ ഇപ്പൊ ആർക്കാണ് കുഴപ്പം? ഭൗതിക ദേഹത്തിലേക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം ഒരു കാര്യം ചെയ്തു, അതിനപ്പുറത്തേക്ക് അതിൽ മറ്റൊരു വൈരുദ്ധ്യവും ഈ നാട്ടിൽ കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവിടെയാണ് ഇവർക്കിപ്പോ കയറി പൊള്ളിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇനി എത്ര ഒച്ച വെച്ചാലും ഇതിനെതിരെ ആടി തകർത്താലും ഇതൊന്നും ഈ നാടിന്റെ എല്ലാത്തരം ആൾക്കാരെയും സ്വാധീനിക്കാൻ പോകുന്നില്ല എന്ന് സംഘപരിവാറുകാർ മനസ്സിലാക്കിക്കൊള്ളും. നിങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചവരെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അവസരം കാത്തിരുന്ന് ആക്രമിക്കാമെന്ന് കരുതിയാൽ അതൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ഷാരൂഖ് ഖാനെ പോലൊരു വ്യക്തി ആദരണീയനാണ് ബോളിവുഡിൽ. അദ്ദേഹം സ്വന്തം സ്ഥാനം ആരുടെയും പിൻപറ്റി ഉണ്ടാക്കിയതല്ല, അധ്വാനത്തിന്റെ പുറത്ത് അദ്ദേഹം നേടിയെടുത്തതാണ്. അങ്ങനെ ഒരു കലാകാരനെ ഇത്തരത്തിൽ അവഹേളിക്കാൻ തയ്യാറാകുമ്പോൾ ആ മൊമെന്റിൽ പുറത്തു വന്നൊരു ചിത്രം ഈ രാജ്യത്തിന്റെ മതേതര ബോധത്തെ കൃത്യമായി വെളിവാക്കുന്നുണ്ട്. അതിനെയാണ് ഇപ്പോൾ അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. ഈ പോത്തിനെന്ത് ഏത്തവാഴ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ സംഘപരിവാറുകാർക്ക് എന്ത് മതേതരത്വം എന്ന് പറയുന്നത്. എന്തിലും ഏതിലും മതം തിരികെയേറ്റി എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ പറ്റുമോ എന്ന് കൂലങ്കഷമായി ഇങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വീണ് കിട്ടിയ ഒരു ചിത്രമാണ്, പക്ഷേ അത് അവർക്ക് തന്നെ വിനയാകാൻ പോവുകയാണ്. ഇത്തരത്തിലൊരു വ്യക്തി ചിന്തിക്കാത്തൊരു കാര്യത്തെ പറഞ്ഞു പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നാടങ്ങ് അംഗീകരിച്ച് തരണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ ഷാരൂഖ് ഖാന്റെ കുടുംബത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഷാരൂഖ് ഖാന്റെ പൈതൃകത്തെക്കുറിച്ച് പറയാനെന്നും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത RSSകാർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? മാപ്പെഴുതി ഷൂസും നക്കി നടന്നവർക്കാണ് ഷാരൂഖ് ഖാന്റെ കുടുംബത്തെയും പൈതൃകത്തെയും വിമർശിക്കാൻ തയ്യാറാകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ ഈ നാടിനോട് സ്നേഹമുള്ള വലിയൊരു മുസ്ലിം വിഭാഗക്കാരാണ് ഇവിടെ തങ്ങിയത്. അവരെ എല്ലാ കാലത്തും ആദരിക്കുകയും സ്വീകരിക്കുകയും നെഞ്ചോട് ചേർക്കുകയും ചെയ്യേണ്ടത് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഈ സംഘപരിവാറുകാർ കാണിക്കും പോലെ എന്തിലും ഏതിലും മതതീവ്രവാദം കുത്തിക്കേറ്റി
അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനെ അതേപടി അംഗീകരിച്ചു തരാൻ സൗകര്യപ്പെടില്ല. ഈ നാട്ടിൽ ഒരു ഭരണഘടനയുള്ളത് എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഷാരൂഖ് ഖാൻ ചെയ്തതിനെ ഇപ്പോ എന്തെങ്കിലും ഒരു ചെറിയ ഭാഗം മാത്രം അടർത്തിയെടുത്ത് വിമർശിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ ഈ നാടിന് ഇപ്പോൾ അത് സൗകര്യപ്പെടില്ല. അത് ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുകയല്ലാതെ ആരും അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് ഇതിനെ നേതൃത്വം നൽകുന്നവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.